ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സലാറിൽ നമ്മുടെ പ്രഭാസ് അണ്ണൻ, അതുപോലെ നമ്മുടെ സ്വന്തം രാജുവേട്ടൻ പ്രശാന്ത്, നീല് പടം അതൊക്കെ വിടുത്, ഇത് പെർഫോം ഒക്കെ ചെയ്യുന്ന ഒരു സൈഡ്, പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പ്രശാന്ത് നീലാണ്. ആഫ്റ്റർ KGF 1 & 2 ആൻഡ് ഉഗ്രം, ഉഗ്രം കണ്ടിട്ടില്ലെങ്കിൽ ഉഗ്രം പടം പറയാം. അതിനുശേഷം വന്നിരിക്കുന്ന പടം ഇതെന്നായിരുന്നു, സെപ്റ്റംബറിൽ ഇറങ്ങായിരുന്ന പടമാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ലേറ്റായി. ഈ മാസം 22-ാം തീയതി റിലീസുണ്ട്. അപ്പം എന്തിനാണെങ്കിലും ട്രെയിലർ വന്നിട്ട് മലയാളം തന്നെ കാണാല്ലേ, മലയാളം ഉണ്ട് തമിഴും ഉണ്ട്. ഞാൻ തമിഴായിരിക്കും സിനിമ കാണാൻ പോണത്, പക്ഷെ ട്രെയിലർ മലയാളം കാണാം. ലെറ്റ്സ് വാച്ച്. അങ്ങ് ദൂരെ ഒരു ദേശത്ത്. നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവനെ തല്ല. ജെങ്കിസ്ഖാന്റെ കാട്ടിലും ബഡേ അതായി. നൂറ്റാണ്ടുകളോളം പരസ്പരം എതിർപ്പുകളില്ലാതെ ജീവിച്ചു. കാടിനെ അവർ കോട്ടയാക്കി മാറ്റി. സാമ്രാജ്യം അല്ല ഇവിടെയും അധികാര കസേരയ്ക്ക് വേണ്ടി ഗൂഢാലോചന. എനിക്ക് ഉയരുമ്പോൾ തന്നെ എന്റെ മകൻ ഭരതരാജ മണ്ണാറെ ദൊരയായി കാണണമെന്നാണ് എന്റെ ആഗ്രഹം. രാജമണ്ണാർ തിരിച്ചു വരുമ്പോൾ വരതേ ദൊരയാക്കും. രാജമണ്ണാർ തിരിച്ചു വരുമ്പോ വരതേ ഇല്ലെങ്കിൽ പൃഥ്വിരാജിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പൃഥ്വിരാജ് ഒരു വിളി വിളിക്കും, അളിയാ സീനാണ് അളിയാ വാ. ഓ പൃഥ്വിരാജ് തോറ്റി വിളി. നാലു റഷ്യൻ സൈനികരെ കൊണ്ടുവന്നു, പുരങ്കാണെങ്കിൽ സെർബിയൻ ആർമിയും കൂടെ കൂടി. വീട്ടിൽ നിന്ന് മാത്രം 700 പുതിയ എൻട്രികൾ നടന്നു. ഇനി ആരൊക്കെ എത്ര പേർ ഒന്നും അറിയില്ല. പറയണ നമ്മുടെ ആർമി എവിടെയാ? അതൊക്കെ എന്റെ അമ്മേ. റെബൽ സ്റ്റാർ പ്രഭാസ്. നമ്മുടെ രക്തത്തിൽ തന്നെ വയലൻസ് ഉണ്ട്. വയലൻസ് വയലൻസ് കളികൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയതും മതി. നിന്നെ തുടരുതെന്ന് പറഞ്ഞതല്ലേ? തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പടം. ഞാൻ പേടിച്ചേട്ടാ, മറ്റേ എന്തിനാ ഒരു അവിഞ്ഞ, ഇതിന്റെ ഇടയിൽ ഒരു അവിഞ്ഞ ഒരു പടം ഇറങ്ങിയായിരുന്നല്ലോ, എന്തിനായിരുന്നല്ലേ സിനിമയുടെ പേര്? അയ്യോ ഞാൻ പേര് മറന്നു. ഈ ഒരു കൂറ പടം, മറ്റേ KGF ഒരുമാതിരി പാരഡി പോലെ എടുത്തൊരു പടം ഉണ്ടല്ലേ, അയ്യോടേ പേര് മറന്നു. ആ പടമൊക്കെ എടുത്തപ്പോൾ ഞാൻ പറയാം, അതേ സ്റ്റൈൽ പിടിച്ച് പിടിച്ചപ്പോൾ എല്ലാ കന്നഡ പടവും അതേ സ്റ്റൈലാണ്. പക്ഷേ പ്രശാന്ത് നീല്, പ്രശാന്ത് നീലടേ
എന്താ വേൾഡ് ബിൽഡിംഗ് ഇടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ ഇതും മറ്റു തന്നെയാണ് കരി വേടി പോക മോൺസ്റ്ററിന്റെ വാപ്പയാണെങ്കിൽ ഡൈനോസറിന്റെ സൗണ്ട് ട്രാക്കൊക്കെയാണ് ബാക്കിൽ കൊടുത്തേക്കണത് ടീറക്സ് വരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് വയലൻസ് പടം എന്ന് പറഞ്ഞത് അതായത് ഈ ചുമ്മാ മറ്റേ ഇന്നലെ വണ്ട പടം പോലെ അല്ല ഇതിലൊക്കെ സബ്ജക്റ്റ് ഉണ്ട് ഇതിനൊക്കെ ഒരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാത്തിനും ഒരു 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 കണക്കിനൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ എടുക്കണം അതാണ് വയലൻസ് എടുക്കേണ്ടത് അല്ലാതെ ചുമ്മാ മറ്റേ രൺബീർ കപൂർ തുണിയും മണിയും ഇല്ലാതെ നടക്കണമല്ല എനിക്ക് പ്രതീക്ഷയുള്ള പടമാണ് ഇത് നേരത്തെ ഇറക്കിയാൽ അതെയാണ് പക്ഷേ ലെറ്റ്സ് സീ നമ്മൾക്ക് ജിങ്സ് ചെയ്യുന്നില്ല നമുക്ക് സിനിമ കാണുന്നു നമ്മൾ പൊളിക്കുന്നു നമ്മളുടെ സലാർ എനിക്ക് ട്രെയിലർ ആയിട്ടുണ്ട് അടിപൊളി മറ്റേ പ്ലീസ് കൈൻഡ്ലി ഐ എന്താണ് കൈൻഡ്ലി റിക്വസ്റ്റ് ഹംബ്ലി ഇനി ഞാൻ കാല് പിടിക്കൂല ഇനി ഇനി പീച്ചില്ല എന്നിട്ട് പാച്ചില്ല പീച്ച് മാത്രം നടണമല്ലേ പൊളി സെക്കൻഡ് ഇപ്പം അപ്പോൾ ഇത് തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ തന്നെ അങ്ങേര് പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ബിഗ്ഗസ്റ്റ് എനിമീസ് ആവുന്ന സിനിമ സെക്കൻഡ് പാർട്ട് അപ്പം അത് തന്നെ പൊളി പൊളിക്കും പൊരിക്കും